പാരലോഗ്രാം ലോ ഓഫ് എക്ട്രഡിഷൻ. ഇത് ഡെഫിനേഷൻ പഠിക്കണം, പരീക്ഷ ചോദിക്കും. സ്റ്റേറ്റ് പാരലോഗ്രാം ലോ ഓഫ് എക്ട്രഡിഷൻ യൂസിങ് എ ഡയഗ്രാം. അപ്പൊ ഡയഗ്രാമും ഈ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷ ചോദിക്കും. ഇത് കൂടാതെ ഒരു സാധനം കൂടി പരീക്ഷ ചോദിക്കും, ഒരു ഡെറിവേഷൻ ആണ്, കുഞ്ഞു ഡെറിവേഷൻ ആണ്, ഇടക്കിടയ്ക്ക് പരീക്ഷ ചോദിക്കാറുള്ള സാധനമാണ്. അപ്പൊ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ഒരു 60% ചാൻസ് ഉണ്ട് ഈ വർഷത്തെ പരീക്ഷയിൽ ഈ സാധനം വരാൻ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു, ശരിയല്ലേ? ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് അറിയാം? ഒന്നുമില്ല, അതിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോ. രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്ത് കിട്ടാൻ പോകുന്ന മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഒന്നുമില്ല, റൂട്ട് ഓഫ് എന്റെ സ്ക്വയർ പ്ലസ് ബിന്റെ സ്ക്വയർ പ്ലസ് 2 × a × b × കോസ് തീറ്റ, 2ab കോസ് തീറ്റ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ ഫോർമുല ബൈഹാർട്ട് പഠിക്കാൻ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഫോർമുലയാണിത്. ആലോചിച്ച് നോക്കി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab അടക്കട്ടെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, അല്ല എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? അതന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, എ സ്ക്വയർ പ്ലസ് 2ബി സ്ക്വയർ പ്ലസ് 2ab. പിന്നെ ഒരു കോസ് തീറ്റയും കൂടി ചേർത്താൽ പോരെ, അല്ലെ? ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരു ബുദ്ധിമുട്ടില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, പിന്നെ ഒരു കോസ് തീറ്റയും കൂടി ചേർക്കുക. അതാണ് റിസൾട്ടൻ്റ് വെക്ടറിന്റെ ഫോർമുല. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. ഇനി പരീക്ഷ ചോദിക്കാൻ പോകുന്ന ഇത് ബൈ ഹാർട്ട് പഠിച്ച് ഇവിടെ എഴുതി വെക്കാനല്ല, ഒബ്ടെയിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഒബ്ടെയിൻ ചെയ്യാൻ, ഈ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല ഒബ്ടെയിൻ ചെയ്യാൻ. സാർ എങ്ങനെ ഒബ്ടെയിൻ ചെയ്യാ? ഇനി ഒബ്ടെയിൻ ചെയ്യാ, അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാരലോഗ്രാം ലോ ഉപയോഗിച്ചാൽ സിമ്പിൾ ആയിട്ട് ഡെറിവേഷൻ ചെയ്ത് നോക്കിക്കോട്ടോ. പാരലോഗ്രാം ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം. നോക്കി ശ്രദ്ധിച്ചിരുന്നോ? എന്റെ കൂടെ വീണ്ടും എന്റെ കൂടെ നിങ്ങൾ ഇപ്പം ഇത് ചെയ്തു പോയാൽ, ഓക്കെ, എന്റെ കൂടെ ഇപ്പം ഇത് ചെയ്തു പോയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയിൽ ചെയ്യാം. അതുകൊണ്ട് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരോടും, ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എടുത്തിട്ട് എൻ്റെ മുൻപിലിരിക്കുക. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒരു പെന്നും ബുക്കും എടുത്തു നിന്നാൽ, ഒന്ന് സാർ പെന്നും ബുക്ക് എടുത്തു എന്നൊന്ന് പറയാ, നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഡെറിവേഷൻ പഠിക്കാം. പരീക്ഷയിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പരീക്ഷയിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അലക്സ് സാറിന്റെ കൂടെ ഇരുന്ന് ചെയ്തോ. ഓക്കെ, ശരി. അപ്പൊ റെഡി ആയിക്കോ. ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് അല്ല, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ഡയറക്ഷൻ ഉണ്ട്, ഡയറക്ഷൻ പെർ ഫോർമുല ഉണ്ട്, രണ്ടിനും ഡെറിവേഷൻ ചെയ്യാം കേട്ടോ. അപ്പം ബേസിക്കലി ഐഡിയ എന്തായിരുന്നു? നമ്മൾ ഒരു വെക്ടർ ഉണ്ട്, വേറൊരു വെക്ടർ ഉണ്ട്. ഫസ്റ്റ് വെക്ടർ എ ആയിക്കോട്ടെ, രണ്ടാമത്തെ വെക്ടർ എന്താണ്? ബി ആയിക്കോട്ടെ. രണ്ടുപേരെയും നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇത് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാ പാരലോഗ്രാം സാർ കംപ്ലീറ്റ് ചെയ്യുക? ഒന്നുമില്ല, കുത്തുകുത്ത് എടുക്കുക. കുത്തുകുത്ത് എടുത്തിട്ട് ഈ പച്ചയ്ക്ക് എന്താണ് പാരലായിട്ട് ഒരു സാധനം ഇങ്ങനെ വരയ്ക്കുക. ആ പച്ചയ്ക്ക് പാരലായിട്ട് സാധനം വരച്ചു സാർ. മറ്റവനും പാരലായിട്ട് സാധനം ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുക. പാരലോഗ്രാം കംപ്ലീറ്റ്. ഓക്കെ, പാരലോഗ്രാം കംപ്ലീറ്റ്. ഓക്കെ, പാരലോഗ്രാം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇനി റിസൾട്ട് എങ്ങനെ വരയ്ക്കാം? റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക, രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഇതാണ് റിസൾട്ട്, ശരിയല്ലേ? അതായത് ബേസിക്കലി ഇവൻ എ ആയിക്കോട്ടെ, എ എന്ന് പറഞ്ഞ വെക്ടർ, ഇവൻ ബി എന്ന് പറഞ്ഞ വെക്ടർ, ഇതെന്തായിരിക്കും? റിസൾട്ടന്റ് എന്ന് പറഞ്ഞ വെക്ടർ. ദിസ് വിൽ ബി ആർ റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, ദിസ് വിൽ ബി ആർ റിസൾട്ടന്റ് വെക്ടർ. ഇതെല്ലാവർക്കും അറിയാം, എയും ബിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പൊ ഇതാണ് തീറ്റ. അപ്പൊ ഏതാണ് തീറ്റ? ഈ കുഞ്ഞ ആംഗിൾ അല്ല തീറ്റ, ഇവിടെ കാണുന്ന വലിയ ആംഗിൾ, എന്റെയും ബിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മുടെ തീറ്റ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, നമുക്ക് മുന്നോട്ട് പോയാലോ. ക്ലിയർ ആണ്? അങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒന്ന് ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ആ ഇവിടെ ഇല്ലേ, ഇവിടുന്ന് ഒരൊറ്റ വര വരച്ചോടേക്ക് താഴേക്ക്, നേരെ ഒരു വര താഴേക്ക് വരച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അതായത് ഇവിടെ എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം, ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവിടെ 90 ഡിഗ്രി ആയ രീതിയിൽ നിങ്ങൾ എന്താണ് ഇവൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ വരച്ചു. നിങ്ങൾ പറ, ഇത് ബി ആണെങ്കിൽ ബേസിക്കലി ഇതും എന്താണ്? ഈ പച്ച, ഈ ഡോട്ടഡ് പച്ച, അതും ബി ആണ് അല്ലടോ. ഇത് ബി ആണെങ്കിൽ അതും ബി ആണ്, സെയിം വെക്ടർ ഇങ്ങോട്ട് വരച്ചു എന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഇതും ബി ആണ്. ഇനി നിങ്ങൾ പറ, ഇത് തീറ്റയാണെങ്കിൽ, ഇത്രയും തീറ്റയാണെങ്കിൽ ഇത്രയും എന്തായിരിക്കും? നോക്കിക്കേ എടോ, ഇത്രയും ഇവരുടെ ഉള്ള തീറ്റയാണ്, ഇതിന്റെ ഇടയിലുള്ള എന്തായിരിക്കും? അതും തീറ്റയായിരിക്കും. അത് മനസ്സിലാക്കാൻ ആർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ശരി, അപ്പൊ ഇത് തീറ്റ, അതും തീറ്റ, ഇത് ബി, അത് ബി. ഓക്കെ, ശരി. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ഈ ബി എന്ന് പറഞ്ഞ ഈ വെക്ടറിന്റെ തീറ്റേന്റെ ഡയറക്ഷനുള്ള കമ്പോണന്റ് ആണ് ഇത്രയും. സൂക്ഷിച്ച് മനസ്സിലാക്കണം, ശ്രദ്ധി മനസ്സിലാക്കി എറ്റടിക്ക് തീർക്കാൻ പറ്റും കേട്ടോ. ബി എന്ന് പറഞ്ഞ ഈ വെക്ടറിന്റെ തീറ്റേന്റെ ഡയറക്ഷനുള്ള കമ്പോണന്റ് അല്ലേ ഇത്? തീറ്റേന്റെ ഡയറക്ഷനിലെ വെക്ടറിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബി, ബി, ബി കോസ് തീറ്റ കമ്പോണന്റ് ആണ്. അപ്പൊ ഇത് ബി കോസ് തീറ്റ അല്ലേ? ശരിയാണ് എടോ, ഇത് ബി, അതിന്റെ തീറ്റേന്റെ ഡയറക്ഷനിലാണ് കോസ്, കോസ് തീറ്റ കമ്പോണന്റ്, ബി കോസ് തീറ്റ അല്ലേ? മറ്റവൻ എന്തായിരിക്കും? മറ്റവൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള
ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെക്ടർ വരയ്ക്കുകയാണ്, ഇതും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പക്ഷെ ഇതും ഇതൊക്കെ സെയിം അല്ലേ? ഇത് ബി കോസ് തീറ്റ, ഇത് ബി സൈൻ ബൈ ബി സൈൻ തീറ്റ ആയിരിക്കും. പക്ഷെ ഇതും ഇതൊക്കെ സെയിം അല്ലേ? അപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി അങ്ങനെ വരയ്ക്കില്ല, വൃത്തികേടാക്കില്ല. നമുക്കറിയാം ഇവിടെ ബി സൈൻ തീറ്റ ഒളിച്ചിരിപ്പുണ്ട്, അത് തന്നെയാണ് അപ്പുറത്തുള്ളതും. അതായത് ഇവിടെ ബി സൈൻ തീറ്റ ആണ്, ഇതെന്താണ് ബേസിക്കലി? ഇത് ബി സൈൻ തീറ്റ അല്ലേ? അല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയം ഉണ്ടാവാൻ പാടില്ല. എന്താ സംശയം ഉണ്ടാവും? ബി സൈൻ തീറ്റയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ബി കോസ് തീറ്റ, അത് ബി സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ? ഇതുവരെ എല്ലാം ക്ലിയർ ആണല്ലോ. ഈ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, പരിപാടി തീരും. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണ്, ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു എക്സ്ട്രാ വര വന്നിട്ടുണ്ടോ? ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടമില്ല. ഒരു വൈറ്റ് വര എക്സ്ട്രാ വന്നു. ആ ഇപ്പൊ പോയി. ഇനി ഇവിടെ ബി സൈൻ തീറ്റ എന്ന് വർത്തി തരും. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നിങ്ങൾ പറ. ഇനി സൂക്ഷിച്ച് ഒറ്റ സ്റ്റെപ്പിൽ തീർക്കും, നോക്കിയോടോ. സൂക്ഷിച്ചോ, എത്രയൊക്കെ വരയ്ക്കണം, എത്രയൊക്കെ വരച്ചു കഴിഞ്ഞാല് ഈ സാധനം നോക്കിയേ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സാർ. മൊത്തം വലിയ ട്രയാംഗിൾ കേട്ടോ, കുഞ്ഞു ട്രയാംഗിൾ, വലിയ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണോ? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. ഓക്കെ, സോ യു വിൽ ഗെറ്റ്, സോറി, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ല, ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിട്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്താണ് ഹൈപ്പോട്ടന്യൂസ്? എടാ, വലിയ റെക്ടാംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ആർ അല്ലേ? സോ ആർ ഇസ് ഈക്വൽ ടു, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിട്യൂഡ് സ്ക്വയർ. ഓക്കെ, ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാംഗിൾ ആണ്, വലിയ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പൊ ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ബേസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ ഉണ്ട് കേട്ടോ, അതിന്റെ സ്ക്വയർ എടുക്കാൻ മറക്കരുത്. അതാണ് ബേസ് സ്ക്വയർ. പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ, ബി സൈൻ തീറ്റന്റെ സ്ക്വയർ, ബി സൈൻ തീറ്റ സ്ക്വയർ, അഥവാ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതായിരിക്കും സംഭവം. ഇനി ഇവിടുന്ന് ഇവിടേക്ക് ഇപ്പൊ എത്തുന്ന നോക്കിയോ, സിമ്പിൾ ആണ്. ഇനി ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും കോമൺ ഒക്കെ എടുത്താൽ പരിപാടി തീരുന്ന നോക്കിയോ. ആർ ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, റൂട്ട് ഓഫ് എ പ്ലസ് ബി കോസ് തീറ്റന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും സാധാരണ പോലെ എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ഇൻറ്റു ടു എ ബി. ടു എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ ആയിരിക്കും. ടു എ ബി കോസ് തീറ്റ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇതിങ്ങനെ തന്നെ ചെയ്യേണ്ട, വേറെ ഒരു വഴിയില്ല കേട്ടോ. ഓക്കെ, ഷോർട്ട് കട്ട് ഒന്നുമില്ല. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പുറത്തെ വൻ എന്താണ്? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ശരി, ഈ സംഭവം തീർന്നു. ഒരൊറ്റ പരിപാടി കൂടി ചെയ്യുന്ന, അത് റൂട്ട് ഓഫ് എ സ്ക്വയർ. ഇനി ആലോചിച്ച് നോക്കിക്കേ, ടു എ ബി കോസ് തീറ്റ ഉണ്ട്. ഈ ബി സ്ക്വയറിനെ ഈ ബി സ്ക്വയറിനെ രണ്ടും കോമൺ എടുത്താൽ ഉള്ളിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയാണ് വരിക. ശരി, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? വൺ ആണ്. അപ്പൊ ബി സ്ക്വയർ ഇൻറ്റു വൺ വരില്ലേ? ആലോചിക്കേ, ബി സ്ക്വയറിനെ ബി സ്ക്വയറിനെ പുറത്തെടുത്താൽ ഉള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണ്. സോ ബി സ്ക്വയർ ഇൻറ്റു വൺ, അഥവാ ബി സ്ക്വയറേ വരുള്ളൂ. അപ്പൊ അതിനെ മൊത്തത്തിൽ നമ്മൾ രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്ത് ബി സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഒരു ടു എ ബി കോസ് തീറ്റയും കൂടെ ഉണ്ട്. ടു എ ബി കോസ് തീറ്റ, ടു എ ബി കോസ് തീറ്റ. ഇത്രയും വലിയ ബ്രാക്കറ്റ് വേണ്ടായിരുന്നു അല്ലേ? അത്രയും ഇതല്ലേ നമുക്ക് വേണ്ട ഡെറിവേഷൻ ചെയ്ത് വേണ്ടുള്ള ഫോർമുല? അതല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ. ഇത്രയുള്ള സംഭവം. ഓക്കെ, നമ്മൾ ചെയ്തു. പടക്കോടെ പടക്കോടെ, പൊട്ട് പൊട്ടുന്നില്ല, പൊട്ടുന്നില്ല, പറ്റിച്ചു പോടെ, സങ്കടം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? കിളി പോയോ? ഇത് പരീക്ഷ ചോദിക്കും. ഓക്കെ, പരീക്ഷ ചോദിക്കുമ്പോ എല്ലാവരും ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷ ചോദിക്കും. അപ്പൊ എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, കിളി പോയോ? ഇല്ല സാർ, കിളി പോയില്ല. ഓക്കെ, ശരി. അപ്പം ഇത് നിങ്ങൾ ചെയ്തു വെക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഡെറിവേഷന്റെ സംഭവം എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്ലസ് ടുവിലെ സീനിയേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ടോപ്പേഴ്സ്, പ്ലസ് വണ്ണിൽ നിങ്ങളുടെ പ്ലസ് ടുവിൽ എക്സാം എഴുതിയ ടോപ്പേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അതിൽ ഏറ്റവും ഫുൾ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിനോട് എല്ലാവരുടെയും ഇന്റർവ്യൂ ഉണ്ട്. മൂന്ന് പേരുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലുണ്ട്. മൂന്ന് പേരോടും ഞാൻ ചോദിച്ച ചോദ്യം ചെയ്തായിരുന്നു, ഫിസിക്സിലെ ഡെറിവേഷന്റെ കാര്യത്തിൽ എന്താ ചെയ്തത്? മൂന്ന് പേരും പറഞ്ഞ ഉത്തരം എന്താ അറിയും? സാർ, മാക്സിമം പ്രാക്ടീസ് ചെയ്തു, വേറെ ഒന്നും അവർ പറഞ്ഞില്ല. ഓക്കെ, ബുദ്ധി ഉപയോഗിച്ചു, ട്രിക്ക് ഉപയോഗിച്ചു, ആ സ്ട്രാറ്റജി ഉപയോഗിച്ചു, ഈ സ്ട്രാ ഒന്നുമില്ല. കുറേ പ്രാവശ്യം കുത്തിയിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തു, വേറെ ഒരൊറ്റ വഴിയുമില്ല. എന്ന് മാത്രമല്ല, ഈ വഴി ഉപയോഗിച്ചാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാതിരിക്കുമില്ല. മനസ്സിലല്ലേ? നിങ്ങൾ, ഞാൻ ഗ്യാരണ്ടി ഇതിനാണ്, 100% ഗ്യാരണ്ടി ഇതിനാണ്. ഈ ഡെറിവേഷൻസ് പഠിപ്പിക്കുന്നൊക്കെ 6 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. എൻ്റെ ക്ലാസ് കണ്ടിട്ടല്ല, 6 പ്രാവശ്യം നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്ത്, നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ 6 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലോ തെറ്റിക്കില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം.
ആറ് പ്രാവശ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കി തരുന്നില്ലേ, മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല. ആറ് പ്രാവശ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ഇതിനാണ്, നിങ്ങൾ പരീക്ഷയിൽ ഒരു കാരണവശാലും തെറ്റിക്കില്ല, അത്രേ ഉള്ളൂ, ഒരു കാരണവശാലും തെറ്റിക്കില്ല, ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി കേട്ടോ. ഇതിന്റെ ഡയറക്ഷൻ കൂടി കണ്ടുപിടിക്കണം, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു ആംഗിൾ ഏതാംഗിള് സാർ, ഈ ഒരു ആംഗിൾ ഞാൻ ആൽഫ ആയിട്ട് എടുത്തു, കുഞ്ഞാംഗിൾ, അതായത് റിസൾട്ടിന്റെയും എന്റെയും ഇടയിലുള്ള ആംഗിൾ, റിസൾട്ടിന്റെയും എയും ഇടയിലുള്ള ആംഗിൾ. എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ടാൻ ആൽഫ എന്ന് പറഞ്ഞ സാധനം എടുത്തു, ഏത് ട്രയാംഗിൾ, വീണ്ടും ആ വലിയ ട്രയാംഗിൾ, ഓക്കെ ഓക്കെ, വീണ്ടും വലിയ ട്രയാംഗിൾ എടുത്തു. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് എന്താണ്? ബി സൈൻ തീറ്റ. ഓക്കെ ശരി, ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ അഡ്ജസന്റ് എന്നാണ്. ഇപ്പൊ കിളി പോകുന്നു, യോ അഡ്ജസന്റ് എന്ന് പറയുന്നത് എ പ്ലസ് ബി കോസ് തീറ്റ. സാർ ഇത് എന്ത് ഫോർമുലയാണ്? ആ ഇതൊരു ഫോർമുലയാണോ? ഇതും കൂടി ഡിറൈവ് ആണ്, കാരണം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ കൂടി ചോദിക്കും. ഇത് മിനിമം കഴിഞ്ഞ 5 വർഷത്തിൽ 2 വർഷങ്ങളിൽ പ്രീവിയസ് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ 2 ഔട്ട്